ഹായ് എല്ലാവർക്കും നമ്മുടെ കോഴിക്കോടൻ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ വയലട കവർ ചെയ്ത് വയലട എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ നമ്മൾ കവർ ചെയ്ത് നമ്മൾ കയറിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മൾ കയറിയ സമയത്ത് ഈ ഒരു ചുരം കയറിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സാന്നിധ്യം ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ഏതായാലും പോയി നോക്കാം അവിടെ എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ചെറിയ വെള്ളച്ചാട്ടം. നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ ആണെന്ന് വിചാരിച്ചിട്ട് പലരും ഇവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഈ ഒരു വ്യൂ മാത്രം കണ്ടിട്ട് നേരെ പോകാറുണ്ട്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഉള്ളിലേക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ ഉള്ള പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറത്തുനിന്നുള്ളൊരു ലുക്ക്. ഒരു ചെറിയ വെള്ളച്ചാട്ടം, ഒന്നുകൂടി മഴയൊക്കെ സ്ട്രോങ് ആയി നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഈ പാറിൻ്റെ മുകളിലൂടെയൊക്കെ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ അത്ര ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ള രീതിയിലൊന്നും വലിയ പരിഗണനയൊന്നും കിട്ടാത്തൊരു ഏരിയ ആയിട്ടിത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഇത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഈ ഒരു വെള്ളച്ചാട്ടം. നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഒരു വ്യൂ അവിടെ കാണാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് മെല്ലെ ഒന്ന് ഞാൻ നടന്നു നോക്കാം ഉള്ളിലേക്ക്. വയലട വ്യൂ പോയിൻറ്റിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് കയറുന്ന സമയത്തോ കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മിക്കവാറും ചെറുപ്പക്കാർ മാത്രമാണ് അതിൻ്റെ അവരുള്ളേരിയിലേക്ക് പോകുന്നത്. അപ്പോൾ കുറച്ച് അത്ര ഡേഞ്ചറായിട്ടുള്ള മാർഗങ്ങളൊന്നുമല്ല, എന്താ പറയുക, അത്ര വഴുക്കുള്ള മാർഗങ്ങളുമല്ല. എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് നമുക്ക് പറയാം. അത്ര വഴുക്കുള്ള മാർഗങ്ങളായിട്ടല്ല, പക്ഷേ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മൂടും കുത്തി വീഴും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നമുക്കിപ്പോൾ ഇതിന് വയലട വാട്ടർഫാൾസ് അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. നമുക്കിപ്പോൾ ഇതിന് മെയിനായിട്ട് പേരോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. വയലട വാട്ടർഫാൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു പേര് പറയാം. അപ്പോൾ നമ്മൾ നടന്ന് എത്തിക്കഴിഞ്ഞാൽ എത്തുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തെളിഞ്ഞ സുന്ദരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. വെള്ളച്ചാട്ടം മീൻസ് നമുക്ക് കുളിക്കാൻ പറ്റി. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെള്ളച്ചാട്ടമായിട്ട് ഇരിക്കുവാണെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. കാരണം എൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു ആഴം നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, സൂപ്പറായിട്ടുള്ളൊരു കുളി നമുക്കവിടെ പാസ്സാക്കാൻ പറ്റും. ഞാൻ കുളിക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു, പക്ഷേ കൂട്ടത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു കമ്പനിക്ക് ആരും കിട്ടാത്തൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ആ പ്ലാനും എല്ലാം ഉപേക്ഷിക്കുക ചെയ്ത്. ഏതായാലും നല്ല സൂപ്പറായിട്ടൊരു കുളി അവിടെ പാസ്സാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. അപ്പോൾ ഇതാണ് വയലട വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ മനോഹരമായിട്ടുള്ള ഈ ഒരു വെള്ളച്ചാട്ടം കേട്ടോ. വെള്ളച്ചാട്ടം എന്നുള്ള രീതിയിലല്ല, ഒരു അരുവി എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാം. പക്ഷേ എന്താ പറയുക, നല്ലൊരു കുളി പാസ്സാക്കാൻ പറ്റിയൊരു ഏരിയ ആണെന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ. വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വളരെ ചെറിയ സ്ഥലം തന്നെയാണ്, അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ തന്നെ ധാരാളമാണ്. ഞാൻ തിരിച്ചു വരുന്ന സമയത്തേക്ക് അവിടെ കുറച്ചുകൂടി വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുകിൽ അങ്ങോട്ട് കയറുന്ന വണ്ടിക്കാരായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചു വരുന്ന എന്നെ പോലുള്ള ആളുകളായിരിക്കാം. ഏതായാലും ഇതിൻ്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഏതായാലും ഇതാണ് നമുക്ക് വയലട വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വിശേഷങ്ങൾ. ഇത് നമുക്ക് അടുത്ത സ്ഥലം നമുക്ക് ഒപ്പിച്ചിട്ടുണ്ട്, സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഞാൻ നമുക്ക് ഏതായാലും അങ്ങോട്ട് വിടാം.